കനൽ ഒരു തരി മതിയെന്ന് വെറുതെ ആരും പറയുന്നതല്ല. ഇടതുപക്ഷത്തിൻ്റെ രണ്ടാം വരവ് തടയാൻ പോലീബി സഖ്യം കളിക്കാവുന്ന കളി മുഴുവൻ കളിച്ചു. വീണ്ടും പ്രതിപക്ഷത്തായി യു ഡി എഫ്. ബി ജെ പിയുടെ ആകെ ഉണ്ടായിരുന്ന ഒരു സീറ്റും സ്വാഹ ആവിയായിപ്പോയി. രാഹുൽ ഗാന്ധി മുതൽ യൂത്തന്മാർ വരെയുള്ളവരുടെ ഇപ്പോഴത്തെ സങ്കടം സോണിയാഗാന്ധിയിൽ നിന്ന് തുടങ്ങി കോൺഗ്രസിലെ ഒട്ടുമിക്ക നേതാക്കളെയും ഇ ഡി ചോദ്യം ചെയ്യുന്നതിലല്ല, എന്തുകൊണ്ട് പിണറായിയെ ചോദ്യം ചെയ്യുന്നില്ല എന്നതിലാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. കൈകൾ ശുദ്ധമായിരിക്കണം, ഭരണം കയ്യിലുള്ളപ്പോൾ കട്ടുമുടിച്ചാൽ ഇതാണ് പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകിൽ അന്വേഷണം നേരിടുക, അല്ലെങ്കിൽ ബി ജെ പിയിൽ അഭയം പ്രാപിക്കുക. പിണറായി കട്ടിട്ടില്ല എന്ന് മാത്രമല്ല, കള്ളന്മാർക്ക് കൂട്ടു നിന്നിട്ടില്ല. എല്ലാ ഏജൻസികളും വന്ന് അരിച്ചു പെറുക്കി കേരളത്തിൽ നോക്കിയില്ലേ? എന്നിട്ടെന്തായി? പിണറായി കൂടെ കൂടെ പറയുന്നത് പോലെ, മടിയിൽ കനമുള്ളവന് വഴിയിൽ തപ്പിയാൽ മതി, കനമില്ലാത്തവന് ആരെ പേടിക്കണം? ഒരു ഇടിയും വരത്തില്ല. വരുത്താനാവുന്നതെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചു. രാവിലെ കുളിച്ച് കുറി തൊട്ട് പെർഫ്യൂമും പൂശി ഇറങ്ങുന്ന സ്വപ്നയുടെ മുമ്പിലേക്ക് മാധ്യമ വടിയുമായി ചെല്ലുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരെ സമ്മതിക്കണം. മാധ്യമങ്ങൾ ഓർക്കണം, ഇവർ ഒരു ഗുരുതരമായ കേസിലെ പ്രതിയാണെന്ന്, ദീർഘകാലം ജയിലിൽ കിടന്നവരാണെന്ന്, വിചാരണ നേരിടുന്നവരാണെന്ന്. ഇങ്ങനെ കറപ്റ്റായ ഒരാളെ ഉപയോഗിച്ച് മാന്യന്മാരെ നാറ്റിക്കാൻ കൂട്ടുനിൽക്കുന്നത് മാധ്യമ മര്യാദയല്ലെന്ന്. ഇവരുടെ ജൽപ്പനങ്ങൾ രാഷ്ട്രീയ തിമിരം ബാധിക്കാത്തവർക്ക് വെറുപ്പും അറപ്പുമാണ്. അവരുടെ നാറുന്ന നാവുകൊണ്ട് പറയുന്ന വിവരക്കേടുകൾ അവഗണിക്കുന്നതിന് പകരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇനിയും മാധ്യമങ്ങൾ കൂട്ടുനിന്നാൽ മാധ്യമങ്ങൾ ഒറ്റപ്പെടുമെന്നത് ഉറപ്പാണ്. കേരളത്തിൽ മഴ തിമിർത്തു പെയ്യുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളും കൺട്രോൾ റൂമുകളും തുറന്നു കഴിഞ്ഞു. മങ്കി പോക്സ് മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊന്നും വാർത്തയാക്കാതെ ഈ പെരുമഴയത്ത് ഈ ഭവതിയുടെ മുമ്പിലേക്ക് മാധ്യമക്കോലുമായി പോയ മാധ്യമ പ്രവർത്തകർക്ക് ഉളുപ്പില്ലേ? നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ആരെ മോശമാക്കാൻ മെനക്കെടുന്നുവോ അദ്ദേഹവും സംഘവും ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കേരളീയർക്ക് ഓണത്തിന് സൗജന്യമായി നൽകുവാനുള്ള ഭക്ഷ്യക്കിറ്റുകൾ നിറയ്ക്കുന്നതിന് നേതൃത്വം നൽകുകയാണ്. പിണറായി വിജയൻ്റേതുപോലൊരു സർക്കാർ തമിഴ്നാട്ടിലും വേണമെന്ന് ജനം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഡി എം കെക്ക് അധികാരം കിട്ടിയതെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തുറന്നു പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. ഇതിൽ കൂടുതൽ ആരുടെ സർട്ടിഫിക്കറ്റ് വേണം? തമിഴ്നാട്ടിൽ പിണറായി വിജയന് ഒരുപാട് ആരാധകരുണ്ട്. പിണറായി ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ തമിഴ്നാട്ടിൽ മറ്റൊരു പാർട്ടിയാണ് ഭരിച്ചിരുന്നത്. കേരള മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ നമുക്കില്ലല്ലോ എന്നാണ് തമിഴ് മക്കൾ വിഷമത്തോടെ പറഞ്ഞിരുന്നത് അന്ന്. അതെല്ലാം മാധ്യമങ്ങൾ വാർത്തയുമാക്കിയിരുന്നു. ഈ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിലാണ് താൻ അധികാരത്തിലെത്തിയത്. പിണറായിയെ മാതൃകയാക്കിയാണ് ഭരണം ആരംഭിച്ചത്. കോവിഡ് കാലത്ത് കേരളത്തെ കണ്ടുപിടിച്ചാണ് തമിഴ്നാട് രോഗകാലത്തെ നേരിട്ടത്. അതിലിപ്പോൾ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വമെന്നതാണ് ഈ രാജ്യത്തിൻ്റെ മുഖമുദ്ര. സമത്വത്തെയും സാഹോദര്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നാം അകറ്റി നിർത്തണമെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. നമ്മൾ കേട്ടതാണത്. ഇത്രയും പോരെ അയൽക്കാരനായ മിത്രത്തിൻ്റെ സാക്ഷ്യം. ഇതൊക്കെ കൺകുളർക്ക കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് അയാളെ വിലയിരുത്തൂ പ്രതിപക്ഷമേ, പിണറായി വിജയനെ, അദ്ദേഹത്തെ വിലയിരുത്തൂ നിങ്ങൾ. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിനെതിരെ കോപ്പ് കൂട്ടൂ.